നമസ്കാരം ടി ട്വൻ്റി വൺ വാർത്താ വിചാരണയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചാരണ തുടങ്ങും മുമ്പ് ഇന്നലത്തെ വിചാരണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ മുൻ പൊതുമരാമത്ത് സെക്രട്ടറിയും അഴിമതി കേസിലെ മുഖ്യ പ്രതിയുമായ ടി ഒ സൂരജ് നടത്തിയ വെളിപ്പെടുത്തലുകൾ മനോരമ ചതുക്കിയതാണല്ലോ നമ്മുടെ ഇന്നലത്തെ വിചാരണയുടെ തുടക്കം വിചാരണ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ആനന്ദ് ശിവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആളിപ്പോൾ പാലായിലാണ് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ഇന്നലത്തെ മനോരമയുടെ പാലായിലിറങ്ങിയതിൻ്റെ പകർപ്പും മറ്റിടങ്ങളിൽ ഇറങ്ങിയതിൻ്റെ പകർപ്പുമാണ് ആനന്ദ് ശിവൻ പോസ്റ്റ് ചെയ്തത് ഇബ്രാഹിം കുഞ്ഞിന് പങ്കെന്ന തലക്കെട്ട് പാലായിലില്ലേയില്ല ടി ഒ സൂരജും കൂട്ടുപ്രതിയും ജാമ്യ ഹർജി നൽകിയെന്നാണ് തലക്കെട്ട് പണ്ട് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് മലപ്പുറത്ത് ഒരു വാർത്തയും മറ്റിടങ്ങളിൽ മറ്റൊരു വാർത്തയും കൊടുത്ത ടീംസാണ് മനോരമ നമ്മുടെ ഹരികൃഷ്ണൻ സിനിമയിലെ ഇരട്ട ക്ലൈമാക്സ് പോലെ അതാണ് മനോരമ കേരളാ കോൺഗ്രസുകാർ തമ്മിലടിച്ചാലും യു ഡി എഫ് തകർന്നാലും അവരെ കൈപിടിച്ച്യർത്താനുള്ള ബാധ്യത കണ്ടെത്തിൽ കുടുംബത്തിൻ്റെതായിപ്പോയില്ലേ ഇതിനെയും നമുക്ക് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാം ഇനി ഇന്നത്തെ വിചാരണ വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തന്നെയാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ കണ്ണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയനുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ സൂക്ഷ്മ പരിശോധന നടന്നപ്പോൾ ചില പത്രിക തള്ളിപ്പോയി കെ എസ് യു എ എസ് എഫ് വിദ്യാർത്ഥികളുടെ പത്രികകളാണ് കാര്യമായും തള്ളിയത് ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ്റെ പത്രികയും അവിടെ തള്ളിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായ നടപടിക്രമം ചെറിയ തെറ്റുകളുടെ പേരിൽ പത്രിക തള്ളിയതിന് പിന്നിൽ എസ് എഫ് ഐ സമ്മർദ്ദം ജമാഅത്തെ ഇസ്ലാമി പത്രമായ മാധ്യമത്തിൻ്റെ വിലാപം തീവ്ര വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ പത്രം വായിക്കുമ്പോൾ നിഷ്പക്ഷമതികൾ കരുതുക ഇവരാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് സമീപകാലത്തെ ചരിത്രം മാത്രം മതി അവരെ അളക്കാൻ കീഴാറ്റൂർ മുതൽ പൈപ്പ് ലൈൻ ദേശീയപാതാ വികസനം വരെ അത് നാം കണ്ടു ഈ വികൃതമുഖം പലപ്പോഴും മറന്നീക്കി പുറത്തു വരുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴാണ് എ ബി വി പിയേക്കാൾ ആർ എസ് എസിനേക്കാൾ അവർക്ക് കലിപ്പ് എസ് എഫ് ഐയോടാണ് സോളിഡാരിറ്റിയെന്നും ഫ്രട്ടേനിറ്റിയും എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പസുകളിൽ തീവ്ര വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന് തടസ്സം എസ് എഫ് ഐ എന്നതാണ് ഈ ചുരുക്കിന് കാരണം ചെറിയ തെറ്റുകൾ പോലും നാമനിർദ്ദേശ പത്രികയിൽ വന്നാൽ തള്ളുമെന്ന് അറിയാത്തവരല്ല തലസ്ഥാനത്തെ എൻ്റെ പ്രിയ സഹജീവികളായ മാധ്യമപ്രവർത്തകർ പക്ഷേ എന്തു ചെയ്യാം അവർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയൂ മറിച്ചെഴുതിയാൽ പത്രത്തിൽ വാർത്തയുണ്ടാകില്ല ദേശീയ ദിനപത്രമെന്ന് അവകാശപ്പെടുന്ന മാതൃഭൂമിയും മാധ്യമത്തിൻ്റെ അച്ചിൽ വാർത്തെടുത്തതിന് സമാനമായ വാർത്തയാണ് നൽകിയത് പക്ഷേ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ്റെ പത്രികയും തള്ളിയെന്ന് വാർത്തയുടെ ഉള്ളിൽ പറഞ്ഞ് അവർ നിഷ്പക്ഷതയെ കാട്ടിയിട്ടുണ്ട് മനോരമയുടെ കാര്യം പറയണോ യൂണിവേഴ്സിറ്റി കോളേജ് വീണ്ടും എസ് എഫ് ഒയുടെ പിടിയിലെന്ന് സിഖ് തീവ്രവാദികൾ പണ്ട് സുവർണ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് പോലെ മാന്യ സഹപ്രവർത്തകരോട് ഇത്രയേ പറയാനുള്ളൂ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ഇങ്ങനെ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കാണും ആ അനുഭവം വെച്ചെങ്കിലും അടുത്ത വർഷത്തേക്ക് തെറ്റില്ലാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കെ എസ് യുക്കാരെ പഠിപ്പിക്കൂ കോളേജ് വിഷയം ഇനിയും വരുമല്ലോ അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് കാര്യം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായിരുന്നു ചൊവ്വാഴ്ച ജന്മദിനം ആഘോഷിക്കാൻ സർദാർ സരോവർ അണക്കെട്ടിൻ്റെ ജലനിരപ്പ് വരെ ഉയർത്തി നമാമി നർമ്മദാ മഹോത്സവം ആഘോഷിച്ചായിരുന്നു ജന്മദിനം കൊണ്ടാടിയത് അണക്കെട്ടിൻ്റെ ജലനിരപ്പ് അടുത്ത മാസം ഉയർത്താനായിരുന്നു തീരുമാനം പക്ഷേ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒന്നര മാസം മുമ്പ് ഉയർത്തി ജലനിരപ്പ് നേരത്തെ തന്നെ ഈ പ്രദേശമാകെ പ്രളയത്തിലായിരുന്നു അതിനിടയിലാണ് ഒരാളുടെ ജന്മദിനത്തിനു വേണ്ടി ജലനിരപ്പ് ഉയർത്തുന്നത് ഇങ്ങനെ അനവസരത്തിൽ ജലനിരപ്പ് ഉയർത്തിയതോടെ നൂറ്റമ്പതിലേറെ ഗ്രാമങ്ങളാണ് വെള്ളത്തിനടിയിലായത് ഒരാളുടെ സന്തോഷത്തിനായി ആയിരക്കണക്കിന് പാവപ്പെട്ട ഗ്രാമീണവാസികളെയാണ് വെള്ളത്തിൽ മുക്കിയത് മാധ്യമ ദിനപത്രം ദിനപത്രമൊഴിച്ചുള്ള പ്രധാന മലയാള പത്രങ്ങൾക്കൊന്നും ഇത് വാർത്തയായില്ലെന്നത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രിക്കെതിരാവുന്ന വാർത്ത നൽകിയില്ലെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രിയെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ അതാണല്ലോ മാധ്യമധർമ്മവും മനോരമയുടെ പാലാ സെൽഫി അതിലൊന്നു മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയനുമൊത്ത് സെൽഫി എടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ ഫോൺ ഒരു പോലീസുകാരൻ തട്ടി താഴെയിട്ടെന്നും പെൺകുട്ടി സെൽഫി എടുത്തുമെന്നുമാണ് സചിത്രം മനോരമ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആ ഫോട്ടോ നോക്കൂ എത്ര പ്രസന്നപതിയാണ് ആ പെൺകുട്ടി എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി നടന്നു നീങ്ങുന്നത് സ്വാഭാവികമായും വഴിയൊരുക്കുക എന്നത് പോലീസുകാരുടെ കടമയും പക്ഷേ അതിലൊരിടത്തും ഇങ്ങനെ മൊബൈൽ ഫോൺ തട്ടിയിടുന്നില്ല മൂന്ന് ചിത്രത്തിലും എല്ലാവരും ഹാപ്പി മനോരമ ഫോട്ടോഗ്രാഫർ മാത്രം അൺഹാപ്പി ചിത്രത്തിൽ അൺഹാപ്പി ആയാൽ മാത്രമേ മനോരമയിൽ ഫോട്ടോഗ്രാഫർക്ക് ഹാപ്പി ആകാൻ പറ്റൂ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ കഴിഞ്ഞ രണ്ടര മാസത്തിനകം മൂന്നേ പോയിൻറ്റ് രണ്ടേ രണ്ട് കോടി രൂപ നൽകിയെന്ന വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിലുണ്ട് കാരുണ്യ പദ്ധതി ഈ സർക്കാർ അട്ടിമറിച്ചു എന്ന് വിലപിക്കുന്ന മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത മുഖ്യതും വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടെ അല്ലാതെ മറ്റെന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴി ഈ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ച വാർത്ത എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ നൽകിയതിന് മാധ്യമ വിചാരണ പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്നു ആയിരത്തി ഏക്കറിൽ പാലക്കാട്ട് വ്യവസായം പതിനായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന ഈ പദ്ധതി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയുള്ള സംസ്ഥാന സർക്കാരിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം ബാബറി മസ്ജിദ് കേസിൽ സുപ്രീം കോടതിയുടെ പുതിയ ഇടപെടലാണ് ദ ഹിന്ദുവിൻ്റെ ലീഡ് വാർത്ത മാധ്യമവും അതേ വാർത്ത ലീഡ് നൽകി പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചത് ഇന്നലെയാണ് ഇന്നലെ മുൻമന്ത്രിക്കെതിരെ വലിയ ആവേശം കാണിച്ച മാതൃഭൂമി ഇന്ന് പിറകോട്ടു പോയതും വെറുതെയാകാനിടയില്ല വാർത്താ വിചാരണ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു